السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة السلامة كميرية قرآن بدنا إلى بطمومة الله عليه وسلم آتنا من قرأ حامين

ആയത്തുൽ കുറിസിയും പാരായണം ചെയ്താൽ യുസ്ബിഹു പ്രഭാതമാകുന്ന സമയം യുംസിയ അത് രണ്ടും നിമിത്തം വൈകുന്നേരം വരെയും എല്ലാവിധ പ്രയാസഘട്ടങ്ങളിൽ നിന്നും അവൻ സുരക്ഷിതനായി സുരക്ഷിതനായിത്തീരുന്നതാണ് എന്ന് നബിസ് പറഞ്ഞു നിന്ന് റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസാണിത് പ്രോ പ്രദോഷ സമയത്താണ് അഥവാ രാത്രിയിലാണ് ഇതിനെ പാരായണം ചെയ്തതെങ്കിൽ അതുകൊണ്ട് അവന് സംരക്ഷണം നൽകപ്പെടുന്നതാണ് പ്രഭാതം വരെയും മറ്റൊരു ഹദീസിൽ കാണാം

എന്നിട്ട് അവൻ പാരായണം ചെയ്താഹി സൂറത്തിൽ മൂന്ന് പ്രാവശ്യം ഈ ബിസ്മില്ലാഹിർ മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷമായിട്ട് ഹഷർ സൂറത്തിലെ മൂന്ന് ആയത്തുകൾ ഒരാൾ പാരായണം ചെയ്താൽ അഥവാ ലൗ ഹാദൽ അലാ എന്ന് തുടങ്ങുന്ന ആ ആയത്തുകൾ വക്കല ബിഹി ബിഹി സബഈന മലക്കിൻ അലൈഹി ഹത്താ വ ദാലിക്കൽ അങ്ങനെ പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടി അല്ലാഹു തആല നിശ്ചയിക്കുന്നതാണ് സബയിൽ മലയ്ക്കിൻ എഴുപതിനായിരം മലക്കുകളെ ഉള്ളാഹുത്ത അവന് വേണ്ടി നിശ്ചയിക്കുന്നതാണ് എന്താണ് അവരുടെ ഡ്യൂട്ടി ആ എഴുപതിനായിരം മലക്കുകളുടെ ഡ്യൂട്ടി എന്താണ് യുസല്ലൂന അലൈഹി ഈ മനുഷ്യന് വേണ്ടി ഇത് പറഞ്ഞ ഇത് പാരായണം ചെയ്ത വ്യക്തിക്ക് വേണ്ടി അവർ ദുഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലക്കുകളുടെ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള ദുഴയാണ് അപ്പോൾ ആ മലക്കുകൾ സ്വലാത്ത് നിർവഹിക്കുന്നു അഥവാ ഈ ചെല്ലിയ അൻസന്ന എന്ന ഈ സോ ഈ ആയത്തുകൾ ലവുഅൻസന്ന തുടങ്ങി തുടങ്ങുന്ന സൂറത്തുൽ ഹഷറിൻ്റെ അവസാനത്തെ ആ മൂന്ന് ആയത്തുകൾ ആഴുവതും വിസ്മിയും മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷമായിട്ട് ഇതിനെ പാരായണം ചെയ്ത വ്യക്തിക്ക് സുബഹാനഹുവാല സുബഹി മുതൽ വൈകുന്നേരം വരെയും അവന് വേണ്ടി ദ ചെയ്യാൻ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു തല നിശ്ചയിക്കുന്നതാണ് അന്നേ ദിവസം അവൻ മരണപ്പെടുന്ന പക്ഷം ഷഹീദിന്റെ കൂലിയോട് കൂടിയാണ് അവൻ മരണപ്പെടുക അവൻ മരണപ്പെട്ടാൽ ഷഹീദിന്റെ കൂലി അവന് ലഭിക്കുന്നതാണ് ഒമം കാല ഹീനിയ കാല പിൽ മൻസി പ്രദോഷ സമയത്താണ് വൈകുന്നേര നേരത്താണ് ഇതിനെ അവൻ പാരായണം ചെയ്യുന്നതെങ്കിലോ ഇതേ സ്ഥാനം രാത്രി പുലരുന്നത് വരെയും ശുഭിയാകുന്നത് വരെയും എഴുപതിനായിരം മലക്കുകളെ ഈ മനുഷ്യന്റെ ദ്വയ്ക്ക് വേണ്ടി അള്ളാഹു സുബാനഹുത്താല പ്രത്യേകമായി നിശ്ചയിക്കുന്നതാണ് ഇമാം തുറുമതി റിയാഹുഹു ഈ ഹദീസിനെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ പരിശുദ്ധമായ ഖുർആാനുഷെരീഫ് ഒരു മനുഷ്യന്റെ ആത്മീയവും ശാരീരികവുമായ സാമ്പത്തികവുമായ എല്ലാ നിലക്കും ഉള്ള സംരക്ഷണത്തിന് പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ തന്നെ ധാരാളം ഉണ്ട് പിന്നെ മറ്റു മാർഗങ്ങൾ അന്വേഷിച്ച് നീങ്ങേണ്ട ഒരാവശ്യവും ഒരു സത്യവിശ്വാസിയായ വ്യക്തിയെ സംബന്ധിച്ച് ഇവിടത്തോളമില്ല പക്ഷേ ആരെങ്കിലും ഒരു ദിവസം പാരായണം ചെയ്തു അതിൻ്റെ 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 അജുറോ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രതിഫലനം അവൻ്റെ ശരീരത്തിലോ ആത്മാവിലോ കാണുന്നില്ല എന്ന് വെച്ച് ഖുർആാനിൻ്റെ ആയത്തുകൾക്കോ അതിൻ്റെ സുഹൃത്തുകൾക്കോ ഒരു മോശവും വരുന്നില്ല ഈ ചെല്ലുന്ന ആളുകളുടെ ഈമാനിക പവർ അനുസരിച്ചും ചെല്ലുന്ന വാചകങ്ങളുടെ ഉച്ചാരണ ശുദ്ധി അനുസരിച്ചുമൊക്കെ തന്നെയാണ് അതിന് പ്രതിഫലം കിട്ടുക പ്രത്യേകിച്ച് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ പാരായണം അതിന്റെ മഹ്രജുകൾ അക്ഷരങ്ങളുടെ ഉച്ചാരണ കേന്ദ്രങ്ങളിൽ നിന്ന് അല്ല അത് പുറപ്പെടുന്നുവെങ്കിൽ അത് ആയത് അത് അത് ആയത്തുകളാകുകയില്ല ആയത്തുകൾ ഓതും ഓതുമ്പോൾ ഖുർആൻ ഷെരീഫ് പാരായണം ചെയ്യുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഖുർആാനുഷെരീഫിൻ്റെ അക്ഷരങ്ങൾ അതിന്റെ യഥാർത്ഥ മഹ്രജുകളിൽ നിന്ന് നിന്ന് തന്നെ പുറപ്പെടുവിച്ചുകൊണ്ട് അതിൻ്റെ ഉച്ചാരണം ശരിയാക്കിക്കൊണ്ട് ശരിക്ക് ഓതുന്ന ഖുർആൻ ഖുർആാനാണെങ്കിലാണ് ഈ നിലയ്ക്കുള്ള പ്രതിഫലങ്ങളൊക്കെ കിട്ടുക എന്ത് തന്നെയാണെങ്കിലും അള്ളാഹു സുബാനുഭവത്താല അവന്റെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആ ഫതില് ഈ ഓതുന്ന വ്യക്തിക്ക് നൽകുക തന്നെ ചെയ്യും പരിപൂർണമായ വിശ്വാസവും പരിപൂർണമായ തവക്കലും എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടാകേണ്ടതുപോലെ തന്നെ ഈ പരിശുദ്ധമായ സുഹൃത്തുക്കളും ആയത്തുകളും ഓതുമ്പോഴും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാകുന്നു ുഭവത്താല പരിശുദ്ധമായ കുർാനുഷരീഫിൻ്റെ ബഹുമാനം കൊണ്ട് രണ്ട് ലോകത്തും ഉള്ളാഹുത്താല നമുക്ക് സുരക്ഷിതമായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വാഹത് വർക്കാത്തു